അനുദീതമായിരിക്കുന്ന ഒരു സാക്ഷ്യം നിങ്ങൾ കേൾക്കുക. തമിഴ്നാടിലെ ആ മീറ്റിംഗിൽ ശരീരത്തിനകത്ത് ബ്രസ്റ്റിന്റെ ഒരു ഭാഗത്ത് ട്യൂമർ ബാധിച്ച ഒരു സഹോദരി, മൂന്ന് ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു സർജറി ചെയ്യണം, അത് ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, കൈ പൊക്കാൻ കഴിയത്തില്ല, ബ്രീത്ത് ചെയ്യാൻ കഴിയത്തില്ല, വളരെയധികം ഭാരത്തോടെ ആ സാധുവായ അമ്മ കടന്നു വന്നു. എന്നാൽ ആ മീറ്റിംഗിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുകയും ആ ആന്റി സൗഖ്യമാകുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ തന്നെ ആ ട്യൂമർ വിട്ടുപോകാൻ ഇടയായിത്തീർന്നു. ആ അത്ഭുതകരമായ സാക്ഷ്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാലും. കർത്തർക്ക് സ്തോത്രം. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം. எனக்கு 2 மாசத்துக்கு முன்னாடி பிரஸ்ட்ல கட்டி டாக்டர்கிட்ட போனோம். டாக்டர் வந்து சொன்னாங்க ஒரு பெரிய கட்டி இருக்கு, அதுக்கு பக்கத்துல நிறைய சின்ன சின்ன கட்டி எல்லாம் இருக்கு அப்படின்னு சொன்னாங்க. 2 மாசத்துக்கு முன்ப நான் டாக்டர் எடுக்க போயப்போ டாக்டர் என்னோட പറഞ്ഞു എന്റെ பிரஸ்ட்ல ஒரு முழ உண்டு, அதின் அடுத்து ചെറിയ ചെറിയ வேற சில முழகளும் உண்டுனு പറഞ്ഞു. நான் உடனே எங்க சிஸ்டர் ஒருத்தங்க சீலா சிஸ்டர் நிற்காங்க, அவங்களுக்கு போன் பண்ணி இத மாதிரி சிஸ்டர் இத மாதிரி சொல்லிருக்காங்க அப்படின்னு சொல்லி நான் சொன்னேன் அவங்கள்ட்ட. சாமி சில்லா சிஸ்டரோட ஞானே போன் செய்து പറഞ്ഞു என்னோட டாக்டர் இப்பிரகாரம் പറഞ്ഞു എന്നുള്ളது. உடனே சிஸ்டர் சொன்னாங்க 2 மாசத்துக்கு முன்னாடி இங்க பிரேயர் நடக்க போகுது, அந்த பிரேயருக்காக நீ ஜெபம் பண்ணே, அந்த இடத்துக்கு நீ வாமா, உனக்கு அற்புதமா சுகம் கிடைக்கும் அப்படின்னு சொல்லி என்கிட்ட சொல்லி இருந்தாங்க. நான் அதுக்காக நான் பிரேயர் பண்ணிட்டு இருந்தேன். 2 மாசத்துக்கு മുമ്പ് ആ സഹോദരി എന്നോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇപ്രകാരം ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, നീ പ്രാർത്ഥനയോടുകൂടി ഇതിനകത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആണോ ഡോക്ടർലാ എന്നാ சொன்னாங்கனா 3 ഡോക്ടർ എന്നെ ചെക്ക് பண்ணி பார்த்துட்டு ஆபரேஷன் கம்பல்சரி இத பண்ணி தான் ஆவணும் அப்படினு சொன்னாங்க. 3 ഡോക്ടർമാർ എന്നെ പരിശോധിച്ചു, 3 പേരും പറഞ്ഞു നിനക്ക് തീർച്ചയായിട്ടും ഓപ്പറേഷൻ കൂടിയേ തീരൂ എന്ന് പറഞ്ഞു. ആണാലോ ഞാൻ യേശപ്പാട്ട് അഴുതാ, യേശപ്പാ എനിക്ക് വന്ന് ഡോക്ടർ ഇനി ഞാൻ പോവേ, ഡോക്ടർട്ട് പോവേ കൂടാതെ, എനിക്ക് നീങ്ക അത്ഭുതമാ, നീങ്ക താ എനിക്ക് സുഖം കൊടുക്കണോ അപ്പം ചൊല്ലി ഞാൻ പ്രേയർ പണിയിട്ട് ഇന്ന ജപത്തിക്ക് വന്ന് എന്ത ഒരു തടയും എനിക്ക് ഇരിക്ക കൂടാതെ, ഇന്ന ജപത്തിക്ക് ഞാൻ വരണോ അപ്പം ചൊല്ലി ഞാൻ പ്രേയർ പണിയിട്ട് അങ്ങിരുന്ന് ഞാൻ പ്രേയർക്ക് വന്ന. അതേ ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ കൂടാതെ ഇത് പൂർണ്ണമായിട്ട് സൗഖ്യമാകണം. അങ്ങനെ പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ പ്രാർത്ഥനാ കൂട്ടത്തിന് ക്യാമ്പിന് കടന്നു വന്നത്. ഇപ്പൊ ആരാധനയില് ജപിച്ചിട്ട് ഇരിക്കുമ്പോൾ സിസ്റ്റർ ഫാത്തിനെ ഫാസ്റ്റ് അളച്ചിട്ട് വന്ന് പ്രേയർ പണാങ്ക. ആണാലും പ്രേയർ പണി മുടിഞ്ഞ പിറകു എനിക്ക് അത് വലിയെല്ലാം ഇല്ലാതെ ഇപ്പൊ കൈ നല്ല തൂക്ക മുടിയത്, കൈ തട്ടി ആരാധിക്ക മുടിയത്. അതുക്ക് മുന്നാടി എനിക്ക് കൈ തട്ടി ആരാധിക്കവേ മുടിയാത്. പ്രാർത്ഥനയ്ക്ക് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. എനിക്ക് ശേഷം ഇപ്പൊ കൈക്ക് എനിക്ക് വേദനയില്ല. നേരത്തെ എനിക്ക് കൈ പോക്കാനോ കൈ അടിച്ച് പാടാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ തനിയെ കൈ അടിച്ച് പാടുവാനായിട്ട് തുടങ്ങി. കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഇരിക്കുന്നത് ഇപ്പൊ തേടിയും പാത്ത ചെക്ക് പണി പാത്ത ഒന്നും ഇല്ല.